ശാലിനി പറഞ്ഞതൊന്നും മനസ്സിലാക്കും. ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാം. നീ കൂടെ അങ്ങനെ പറഞ്ഞാലും അവന്മാര് പറഞ്ഞു നോക്കേ. എനിക്ക് ഇവിടെ റോളില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. അവരുടെ കൂടെ അവളും ഉണ്ട്. നിന്റെ മുൻകോപൊന്നും അവരുടെ അടുത്ത് കാണിക്കണ്ട കേട്ടല്ലോ. എന്ത് കോലാടാ, നീ ഇപ്പഴും പഴയ കാലിച്ചിരിക്കണം. എടാടാ അതൊക്കെ പിന്നെ പറയാം, അത് ഈ വെയിലത്തുനിന്ന് മാറിക്കണ്ട. എന്തൊക്കെയുണ്ട് വിശേഷം? അല്ലടി നീ എന്താ ഇവനോടൊന്നും പറയാത്തെ? എന്തൊക്കെ സംസാരിക്കണം കാറുന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നല്ലോ. തന്റെ കല്യാണകാരൊക്കെ എവിടെ എത്തി? നിന്റെ മൈൻഡ് മാറ്റിയെടുക്കാൻ നമ്മൾ മീറ്റപ്പ് കൂടി ഇവിടെ കൂടിയത്. അപ്പൊ ഒരാളെ സ്നേഹിച്ചുള്ള പേരിൽ ഇപ്പോഴും നീ നിന്റെ ലൈഫ് വേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ അത് ഇനിയും കണ്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എടാ നിന്റെ അമ്മ അവരുടെ ഓരോ ഫോൺ കോളിലുണ്ട് എന്നെ കുറിച്ചുള്ള വിഷമം, അതിനിയും കണ്ടില്ല എന്ന് വെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എടാ കോളേജ് കഴിഞ്ഞ് ജസ്റ്റ് ഹായ് ബൈ പറഞ്ഞു പോകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണെന്ന് നീ അത് എന്നെ ആവായിരുന്നു. കഴിഞ്ഞ ആഴ്ച കഞ്ചാവദേവിനെയും അനാഥനെയും കൂടി മാത്യു സാർ ബാത്റൂമിൽ പോക്കി, അയാൾക്ക് ഭയങ്കര സംശയമാണ്. ആടാ അവന് ഈ ഉണക്ക കമ്മ്യൂണിസ്റ്റ് പച്ചണ്ടല്ലോ, അത് പൊടിച്ചിട്ട് കഞ്ചാവ് പറഞ്ഞ പിള്ളേർക്ക് വെക്കല്ലോ എന്റെ പനി പനി വൃത്തിയാക്കാണ്. എടാ പണ്ട് സൈറ എന്നെ തേച്ചൊരു ഗൾഫുകാരൻ്റെ ഒപ്പം പോയപ്പോൾ അവളെ കല്യാണത്തിന് ബിരിയാണി കഴിക്കാൻ പോയ സമയത്ത് നീ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദിസ് ഈസ് ഹാപ്പിനെസ് പ്രാക്ടിക്കൽ ആകുന്നു. ആ പറഞ്ഞ ആളാണ് 5 വർഷമായിട്ട് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെ. എടാ അതന്നെ എനിക്കും പറയാനുള്ളൂ, ഇതൊക്കെ നിർത്തി, എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ? അതെടാ എൻ്റെ ഒക്കെ അവസാനം കേട്ടത് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റും. എടാ കാലമാക്കാത്ത മുറിവുകളില്ലാന്നല്ലേ പറയാം, ഇപ്പം നിനക്ക് സംഭവിച്ചോ അതുപോലെ ഒന്നേ ഉള്ളൂ. അല്ലെങ്കിലും ആഗ്രഹിച്ചൊക്കെ കിട്ടിയാൽ പിന്നെ മുന്നോട്ട് ചിന്തിക്കുക ഒന്നും തന്നെ ഉണ്ടാവും. ശരിക്കും നഷ്ടപ്പെടുമ്പോഴേ മീഡിയത്തിനൊക്കെ വില നമുക്ക് മനസ്സിലാവും. എപ്പോഴും ദൂരെയുള്ള സന്തോഷത്തിന് വേണ്ടി ഓടുമ്പോൾ നമ്മളാരും അടുത്തുള്ള പലതും കാണാറില്ല. നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ലെങ്കിൽ നല്ലത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കണം, അപ്പോഴേ ജീവിതത്തിന് ശരിക്കൊരു അർത്ഥം ഉണ്ടാവും.
അത് മനസ്സിലായി. അതൊക്കെ പോട്ടെ, പിന്നൊന്ന് വൈകിട്ട് ഒന്ന് വന്ന് പിക്ക് ചെയ്യണേ. എന്താ അങ്ങനെ? സാധാരണ ഞാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആ ഏട്ടൻ തന്നെ ഒന്ന് കാണണം. സ്ഥലം എങ്ങനെയാണോ? അതൊന്നും എനിക്കറിയില്ല. ഒന്ന് പറഞ്ഞോളോ, ഒന്ന് പറഞ്ഞോളോ. എന്താ മോനെ സാഹചര്യം? അതാണ് എപ്പോഴും വില്ലനാകുന്നത്. നമ്മുടെ കാര്യത്തിലും അത് തന്നെയാ ഉണ്ടായത്. നീ അവളെ കണ്ടോ? നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടു നീ ഒരിക്കലും യെസ് പറയില്ലെന്ന് അറിഞ്ഞിട്ടു നിനക്ക് വേണ്ടി കാത്തിരിക്കും. ആ ഇഷ്ടം ഇനിയും കണ്ടില്ലെന്ന് അറിയിക്കും. ഇനിയൊരു പക്ഷെ നീ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും നിന്നെ തേടി വന്നിരിക്കില്ല. എടാ, ഒരു പെൺകുട്ടിക്ക് അവളുടെ വീട്ടുകാരെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ അത് എനിക്ക് നന്നായിട്ട് അറിയും. കാരണം ഞാനൊരു പെൺകുട്ടി. പറയാനുള്ളതൊക്കെ ഞങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ കൂടെ തിന്ന് പറഞ്ഞു. ഇന്നത്തോടു കൂടി നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ള പോയി പറ. ഓക്കെ, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. രാജുവേ, എനിക്ക് തോന്നുന്നു ഈ ലവ് സ്റ്റോറി ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കും. പഠിച്ചവനെ, നീയാണോ ഈ മീറ്റപ്പ് പ്ലാൻ ചെയ്തത്? എന്തിനായി നടിയതൊക്കെ? ഇത്ര കാലം ഞാൻ കാത്തിരുന്ന നീ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ചോദ്യമാണ്. ഇന്ന് എനിക്ക് മനസ്സിലായി, നീ ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല. കാരണം അത് നിന്റെ തെറ്റല്ല, നീ അവളെ അത്രയും സ്നേഹിച്ചിരുന്നു. എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, നിനക്ക് ഞങ്ങൾക്ക് വേണമെങ്കിലൊന്ന് മാറിക്കൂടെ? അത് എനിക്ക് സന്തോഷമാവും, അവർക്കും സന്തോഷമാവും. എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരുപാട് സമയമെടുത്തായിരുന്നു. പക്ഷെ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്നാവുന്നതിന് മനസ്സറിയില്ല. അത് അവളും ആഗ്രഹിക്കുന്നു. സെറ്റ് ഫോൺ അടിക്കണ്ടല്ലോ. ഹലോ. ഹലോ ആടി, എന്തായി? ഒന്നിച്ചോ? പിന്നെ അവരും ഒന്നിച്ചില്ലേ? ആ സെറ്റായി സെറ്റായി. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് വരുന്നുണ്ട് വീട്ടിക്ക്. ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കിയേ. ഓക്കെ. യഥാർത്ഥ ചില പ്രണയങ്ങൾക്ക് ആയുസ് വളരെ കുറവായിരിക്കും. അത് കാലൻ്റെ രൂപത്തിലും മനസ്സുമടുപ്പിക്കും. ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല. റീനയും ഷാനുവിന് അതുപോലൊരു ഓർമ്മ മാത്രമായിരുന്നു. പണത്തിനും കാമത്തിനും മാത്രം സ്നേഹത്തെ അളക്കുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു.